ഹായ് ഫ്രണ്ട്സ്, ഇന്റലിജൻസ് ബ്യൂറോയിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്ന അതായത് ഐബിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതും അതുപോലെ തന്നെ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ എലിജിബിലിറ്റി, അതുപോലെ തന്നെ അത് എങ്ങനെ നമുക്ക് ഓൺലൈൻ അപേക്ഷിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഡെമോ അതുപോലെ തുടങ്ങിയിട്ടുള്ളതിൻ്റെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എ ടു സെറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഡിസിപ്ലിനിലാണ് വിളിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 56 വേക്കൻസിയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 94 വേക്കൻസി പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അപേക്ഷ നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വേക്കൻസീസ് ഇവിടെ പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അതിൻ്റെ റിസർവേഷൻ വൈസ് ആയിട്ട് അതായത് ജനറൽ കാൻഡിഡേറ്റ്സിന് 30, EWS ആണെങ്കിൽ 6, OBC ആറ്, SC 8, ദെൻ ST 6, അങ്ങനെ ടോട്ടൽ 56 വേക്കൻസിയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ജനറലിന് 50 വേക്കൻസിയും EWS 9, OBC 9, SC 16, ST 10, അങ്ങനെ ടോട്ടൽ 94 വേക്കൻസിയാണ്. ഇനി ഇതിൻ്റെ എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് 2020 അല്ലെങ്കിൽ 21 അല്ലെങ്കിൽ 22 ഉള്ള ഗേറ്റിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഒരു നിയമനം നടക്കുന്നത്. അപ്പോൾ 2020, 2021, 2022 കാലയളവിലുള്ള ഗേറ്റിൻ്റെ വാലിഡ് സ്കോർ ഉണ്ടായിരിക്കണം. അത് ഏതൊക്കെ ഡിസിപ്ലിനായിരിക്കണം എന്നിവിടെ പറയുന്നുണ്ട്. അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ, അതായത് ഗേറ്റിൻ്റെ കോഡ് അത് ഈസി എന്നാണ് വരിക. അപ്പോൾ ഗേറ്റ് കോഡിൽ നിങ്ങൾക്ക് ഈസിയിൽ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള സ്കോർ ഈ ഒരു 3 വർഷത്തിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ, അതായത് ഗേറ്റ് കോഡ് CS ആണ്. അപ്പോൾ CSൽ നിങ്ങൾക്ക് എന്താണ് വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ നൽകാം. അപ്പോൾ ഈ 2020, 2021, 2022 കാലയളവിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്കോർ ഏതാ വെച്ചാൽ അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതാണ് ഒന്നാമതായിട്ടുള്ള ഒരു എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത്. ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ടുള്ള ഇത്തരം ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BEO അല്ലെങ്കിൽ BTECO ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ നൽകാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഒരു എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, ഗേറ്റിൻ്റെ വാലിഡ് ആയിട്ടുള്ള സ്കോർ ഉണ്ടായിരിക്കണം. അത് നമ്മൾ പറഞ്ഞു, ഇയർ പറഞ്ഞു 2020, 2021, 2022. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് BE, BTECH ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയും ആ ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BEയും BTECHഉം ഉണ്ടായിരിക്കണം, BEO അല്ലെങ്കിൽ BTECHഉം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് BTECHഉം അല്ലെങ്കിൽ BEO ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. അതിലൂടെ പറയുന്നുണ്ട്, അതായത് ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഫിസിക്സ് വിത്ത് ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ MSc ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഡിസിപ്ലിനിൽ MSc അതിൻ്റെ കൂടെ വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോറും വേണം എന്നുള്ളതാണ്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗേറ്റ് സ്കോറും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഒന്നാമതായിട്ട് നിർബന്ധമായിട്ടും ഗേറ്റിൻ്റെ 2020, 2021, 2022 കാലയളവിൽ ഏതെങ്കിലും ഒരു ഗേറ്റ് സ്കോർ നിങ്ങൾക്ക് വേണം. അതിനോടൊപ്പം നിങ്ങൾക്ക് BE, BTECH പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ BEയോ BTECHഉം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം, ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാം, അല്ലെങ്കിൽ MSc ഈ ഒരു പറയുന്ന ഡിസിപ്ലിനിൽ MSc ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും അപേക്ഷിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് അതുപോലെ റിസർവേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 27 ഏജ് കണക്കാക്കുന്നത്. മിനിമം ഏജ് 18, മാക്സിമം ഏജ് 27 ആണ്. SC ST ആണെങ്കിൽ 5 വർഷവും, OBC ആണെങ്കിൽ 3 വർഷവും ഉള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാറ്റഗറി, ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇന്റലിജൻസ് ബ്യൂറോയിലേക്കുള്ള ഈ ഒരു ഒഴിവ് ഈ പറഞ്ഞിരിക്കുന്ന വിഭാഗത്തിനൊന്നും സ്യൂട്ടബിൾ അല്ല. അതായത് ഡിസബിലിറ്റീസിൻ്റെ PWD, അതുപോലെ HH, OH, അതിൽ വരുന്ന ഓരോരോ വിഭാഗങ്ങളുണ്ട്, ഓട്ടിസം, ഇങ്ങനെയുള്ളവരൊന്നും ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല. കാരണം അവർക്ക് ഈ ഒരു പോസ്റ്റ് സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് യാതൊരു വിധ എക്സാമുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഗേറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക. ആ ഷോർട്ട് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഡയറക്റ്റ് ആയിട്ട് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പോൾ ആ ഈ ഒരു പറയുന്ന, അതായത് ഈ ഒരു ഗേറ്റിൻ്റെ സ്കോറും ഈ ഇൻ്റർവ്യൂയുടെ ആ ഒരു സ്കോറും കൂട്ടിയിട്ടിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഗേറ്റിന് 1000 സ്കോർ കണക്കാക്കുന്നത്, ഇൻ്റർവ്യൂക്ക് 175. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോറിന് അടിസ്ഥാനമായിരിക്കും നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്.
ഇനി എവിടെയായിരിക്കും ഇന്റർവ്യൂ എന്ന് പറയുന്നത്? സിറ്റി ഡൽഹി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? ഇതാണ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റും ഈ പി ഡി എഫിന്റെ ലിങ്ക് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പരസ്പരം ചാറ്റ് ചെയ്യാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്നതാണ്. ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ ഈ ഒരു ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്നത് 16/4/2022, അതായത് ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 16/4/2022 മുതൽ 7/5/2022 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ കളർ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. നമ്മുടെ അതായത് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും കൂടെ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം. അതിനനുസരിച്ചുള്ള ഫോട്ടോസ് റെഡിയാക്കി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ സിഗ്നേച്ചറും നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. 10-50 GB ഇടയിലായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പെന്നാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന മുൻപ്. ഇതിനെ ഇതിൻ്റെ എക്സാം ഫീസാണ്, 100 രൂപ എക്സാം ഫീസ് ഉണ്ട്. SC/ST അതുപോലെ വനിതകൾക്കും എക്സ് സർവീസ് മാൻ കാറ്റഗറിക്കും ഒന്നും എന്തില്ല, എക്സാം ഫീസ് ഇല്ല. അപ്പോൾ ഓൺലൈനായിട്ടാണ് നമ്മൾ എക്സാം ഫീസ് അടയ്ക്കേണ്ടത്. നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇതൊക്കെ ഉപയോഗിച്ച് ഇന്റർനെറ്റ് ബാങ്ക് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഫീ അടയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്, 7/5/2022 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനി കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതിന് യാതൊരുവിധ എക്സാമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഗേറ്റിൻ്റെ ആ ഒരു സ്കോറും അതോടൊപ്പം തന്നെ അത് വെച്ചിട്ട് അവർ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂ നടത്തുകയും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഗേറ്റിൻ്റെ സ്കോറിൻ്റെയും അതായത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ കിട്ടിയിരിക്കുന്ന സ്കോറിൻ്റെയും അടിസ്ഥാനമാക്കിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നത് എന്നുള്ളൊരു ഡെമോ കാണിക്കാം. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇൻസ്ട്രക്ഷനാണ് നമ്മൾ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ നോട്ടിഫിക്കേഷൻ കാണുമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഹൗ ടു അപ്ലൈ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോഗിൻ എന്നുള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ലോഗിൻ ചെയ്ത് മറ്റു കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് നമ്മൾ ഹോമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കുറച്ച് ഇൻസ്ട്രക്ഷൻ നന്നായിട്ട് വായിച്ചിട്ട് അപ്ലൈ നൗ എന്ന് കൊടുക്കുക. അപ്പോൾ അപ്ലൈ നൗ കൊടുത്താൽ നമുക്ക് ഇവിടെ ഒരു ഫോം ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു പോസ്റ്റ് കോഡ് ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേര്, കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ നമ്മുടെ കാറ്റഗറി കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ്. ഇത് നമ്മളൊരു പാസ്വേഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുക. മാനുവലായിട്ട് നമ്മൾ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലായിരിക്കും നമ്മുടെ മറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഫോട്ടോ അപ്ലോഡും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ അവസാനമായിരിക്കും ഫീ വരിക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ടൈമുണ്ട്, 1.5 മണിക്കൂറായിരിക്കും നമുക്ക് ഈ ഒരു പേജ് ഓപ്പൺ ആയിരിക്കുക. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കട്ടാവും. അപ്പോൾ നമ്മൾ ലോഗൌട്ട് ആയിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ അഥവാ അങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യുമ്പം നിങ്ങൾ ആ ടൈം ശ്രദ്ധിക്കുക. അതുപോലെ ലോഗൌട്ടായിട്ട് വീണ്ടും ലോഗിൻ ചെയ്തിട്ട് നിങ്ങളത് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.